Hi friends, Assalamu alaikum. Bismi kitchenilotta ellavarkku swagatham. Innu nammal nalla choodu samayathu kudikkan pattiya nalla refreshing aayittulla rendu energetic aayittulla rendu drinkinte recipe aanu nammal ivide cheynathu. Idilekku nammal panchasara add cheyyunnilla. Appo namukku idu enganeyanu thayarakkunnu ennu nokkam. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് വാട്ടർമെലിൻ്റെ ജ്യൂസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർമെലിനെ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള വാട്ടർമെലിനാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എന്താ പറയുക ഐസ് ക്യൂബ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വാട്ടർമെലിൻ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിയനയിലയാണ്. പുതിയനയില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പുതിയനയിലയാണ്. നമ്മൾ വേറൊരു വീഡിയോയില് പുതിയനയിലയുടെ ചെടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇതിലേക്ക് ഒരു ആറേഴ് പുതിയനയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നാരങ്ങയുടെ ജ്യൂസാണ്, നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചിട്ടെടുക്കാം. ഞാനിത് അരിക്കാതെയാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ആ വാട്ടർമെലിനൊക്കെ ഇങ്ങനെയൊക്കെ അടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലതാണ്. ആ എന്താ പറയുക പുതിയനയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്നര ഗ്ലാസ്സോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വാട്ടർമെലൺ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിൻ്റെ എന്താ തണുപ്പിച്ചെടുത്തതാണ്. അതുകൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലൊരു പുതിയനയില കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി റിഫ്രഷൻ ഡ്രിങ്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തത് നമുക്ക് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉണ്ട ശർക്കരയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊന്നും കൂടി പോകണ്ട. ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. അതേപോലെ ഒരു ആറേഴ് പുതിയനയില ചേർത്ത് കൊടുക്കാം. പുതിയനയിലേക്ക് നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നട്ടുവളർത്താൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന പുതിയനയിലയുടെ മുകൾ ഭാഗം കൂമ്പ് ഭാഗം കുറച്ച് നീട്ടിയിട്ട് അതൊന്ന് ഒരു മണ്ണിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കുഴിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കയുടെ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള നാരങ്ങയുടെ നീരും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് ക്യൂബ് ഐസ് ചേർക്കുന്നുണ്ട് അവസാനം. അതുകൊണ്ട് സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രിങ്കും ഞാൻ അരിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജ്യൂസ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര തണുപ്പ് വേണം. അപ്പോൾ ഞാൻ അധികം തണുപ്പ് വേണ്ട വെച്ചിട്ടാണ് ഒരു മൂന്ന് ഐസ് ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി നമ്മളിവിടെ അടിച്ചത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ചൂടുവേനലിനെ ഒക്കെ ശമിപ്പിക്കാൻ പറ്റിയ നല്ല ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് രണ്ടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ കണ്ടെത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം.